ശ്രീലങ്കയ്ക്ക് ശേഷം ഐ.എസ് ലക്ഷ്യമിടുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും എന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ്. പുതിയ മേധാവിയെ ഇതുമായി ബന്ധപ്പെട്ട് നിയമിച്ചു, കാര്യങ്ങൾ നിരീക്ഷണത്തിലാണെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ശക്തി കേന്ദ്രങ്ങളായ ഇറാഖിലും സിറിയയിലും വൻ തിരിച്ചടികൾ നേരിട്ടതോടെ ഐ.എസ് ശ്രദ്ധാകേന്ദ്രം തെക്കേ ഏഷ്യയിലേക്ക് കേന്ദ്രീകരിക്കുന്നതായി സൂചനകൾ. ന്യൂസിലൻഡിൽ മുസ്ലിം പള്ളികളിലുണ്ടായ തീവ്രവാദ ആക്രമണങ്ങളുടെ മറുപടി നൽകാനായി ശ്രീലങ്കയിലെ ക്രിസ്ത്യൻ പള്ളികൾ തിരഞ്ഞെടുത്തതിനു പിന്നിൽ ഐ.എസിന്റെ ഈ തീരുമാനമാണെന്ന് കരുതുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലാണ് ശ്രീലങ്കയിലെ ക്രിസ്തീയ ദേവാലയങ്ങളിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ഭീകരാക്രമണമുണ്ടായത്. പ്രാദേശിക തീവ്രവാദ സംഘടനകളെ ആദ്യം സംശയിച്ചിരുന്നുവെങ്കിലും പിന്നീട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഐ.എസ് ഏറ്റെടുക്കുകയായിരുന്നു. സുരക്ഷാ ഏജൻസികളുടെ പരിശോധനയിൽ കണ്ടെത്തിയ ഐ.എസ് ബന്ധമുള്ള നിരവധി പേരുടെ താവളങ്ങളിൽ സൈന്യം തിരച്ചിൽ നടത്തുകയും ശ്രീലങ്കയിൽ 15 തീവ്രവാദികൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ശ്രീലങ്കൻ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലും എൻ.ഐ.എ നിരവധി സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുകയും പാലക്കാട് സ്വദേശിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. എൻ.ഐ.എയുടെ അന്വേഷണത്തിൽ ഇന്ത്യയിലും ഭീകരാക്രമണം നടത്താൻ ഐ.എസ് പദ്ധതിയിട്ടിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. അതേസമയം ഐ.എസിന്റെ അനുബന്ധ ഗ്രൂപ്പായ അൽമുർസാദ് ബംഗ്ലാദേശിൽ പുതിയ തലവനെ നിയമിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അബു മുഹമ്മദ് അൽ ബംഗാളി എന്നാണ് പുതിയ തലവന്റെ പേര്. ഭീകരാക്രമണത്തിന് പദ്ധതി തയ്യാറാക്കുക, പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുക തുടങ്ങിയവയാണ് പുതിയ തലവന്റെ ചുമതലകൾ. കഴിഞ്ഞ തിങ്കളാഴ്ച ധാക്കയിൽ സ്ഫോടനമുണ്ടാവുകയും ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി ഈ സംഭവങ്ങളെ ഗൗരവമായി പരിശോധിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലടക്കം ഐ.എസ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരെയും തീവ്രവാദ ബന്ധം സംശയിക്കുന്നവരോട് ബന്ധപ്പെടുന്നവരെയും നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.